നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതിനിടയിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭക്ഷണ സാധനങ്ങൾ പാകപ്പെടുത്തിയെടുക്കുന്ന പ്രഷർ കുക്കർ വീട്ടമ്മമാരുടെ അനുഗ്രഹം തന്നെയാണ്. ഇന്ധനം ലാഭിക്കാം, സമയം ലാഭിക്കാം, ജോലിയും ലാഭിക്കാം എന്നിവ മാത്രമല്ല ഭക്ഷണ സാധനങ്ങൾക്ക് നല്ല മണവും ഗുണവും നഷ്ടപ്പെടാതെയും നിറമാറ്റം വരാതെയും ഇരിക്കാൻ പ്രഷർ കുക്കർ സഹായിക്കുന്നതാണ്. നമ്മൾ തവി കൊണ്ട് ഇളക്കാതെ തന്നെ പ്രഷർ കുക്കറിൽ നന്നായി വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ കുക്കറിൻ്റെ പകുതി മാത്രമേ ഇടാവൂ. നിറഞ്ഞു നിന്നാൽ അത് നമുക്ക് പല ദോഷങ്ങളും ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്ന് തുറക്കാൻ വേണ്ടി പച്ചവെള്ളത്തിൽ ഇറക്കി വേറെ പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലിറക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ കുക്കറിൻ്റെ മൂടിയുടെ മുകളിൽ വെള്ളമൊഴിച്ചോ തണുപ്പിച്ചാൽ ഉള്ളിലെ പ്രഷർ കുറയുമ്പോൾ മൂടി താനെ തുറന്നു വരുന്നതാണ്. വെള്ളം മൂടിയുടെ മുകളിൽ ഒഴിക്കുമ്പോൾ വെയിറ്റിന് മുകളിൽ വെള്ളം ഒഴിക്കരുത്, വീഴാതെ ശ്രദ്ധിക്കണം. പാചകം കഴിഞ്ഞ ശേഷം കുക്കറിൻ്റെ വെയിറ്റ് മാറ്റാതെ കുക്കറിലുമേ തന്നെ വെച്ചാൽ ഭക്ഷണ സാധനത്തിന് രുചി വ്യത്യാസം ഉണ്ടായിരിക്കും. വെയിറ്റ് വയ്ക്കുന്ന ദ്വാരം അഴുക്ക് കയറി അടഞ്ഞു പോയാൽ ഈർക്കിലോ കമ്പിയോ തന്നെ ഇട്ട് കുത്താതെ ഒരു ചെറിയ തുണി ഈർക്കിലിൽ കുത്തിയിട്ട് ചുറ്റിയിട്ട് അതിൽ തിരുകി വൃത്തിയാക്കി എടുക്കണം. പ്രഷർ കുക്കർ കഴുകി വൃത്തിയാക്കിയ ശേഷം മൂടി മുറുകെ അടച്ചു വെച്ചാൽ പിന്നീട് എടുത്ത് തുറക്കുമ്പോൾ ദുർഗന്ധം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം മൂടി ടൈറ്റാക്കാത്ത രീതിയിൽ വയ്ക്കുക. പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് താഴെ വീണാൽ കേടുവരാവുന്നതാണ്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. കുക്കറിൻ്റെ പിടി അധികം തീച്ചൂട് പറ്റാത്ത ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പ്രഷർ കുക്കർ ദീർഘകാലം കേടുകൂടാതെ ഉപയോഗിക്കാം.